എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPM-ന്റെ മാന്യൻ ആ മാന്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. ആ മാന്യൻ എൻ്റെ ഭാഷയുടെ സൗകുമാര്യത്തെക്കുറിച്ച് ഇവിടെ വലിയ ഒരു പ്രസംഗം നടത്തിയല്ലോ. അദ്ദേഹം എന്നെ ഉപദേശിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന്. പ്രിയപ്പെട്ട മാന്യ, ആ ഭാഷ ഞാൻ പഠിച്ചത് അങ്ങയുടെ വലിയ നേതാവ് ഉണ്ടല്ലോ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ചത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, പ്രായമായിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനോട് പോയി ചോദിക്കാം, നിങ്ങളുടെ നേതാവ് തന്നെയാണ്. പിന്നെ രാഹുൽ ഗാന്ധി എപ്രകാരമുള്ള നേതാവാണെന്ന് കൃത്യമായി കേരളത്തിൻ്റെ മുന്നിൽ വരച്ചിട്ടത് നിങ്ങളുടെ തന്നെ സംഘടനയാണ്. കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് ആ രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ കൊണ്ടുപോയി വാഴ വെച്ചത് SFI ആയിരുന്നു, മറക്കരുത്, ഞങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാന്യതയും രാഹുൽ ഗാന്ധിയോട് കാണിക്കേണ്ട മാന്യതയൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കേണ്ട, മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തത് ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തോട് മറുപടി പറയുന്നുണ്ട്, ആ പറഞ്ഞിട്ടുള്ളതുമാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അംഗമാലിയിലെ വെടിവെപ്പ് മറന്നുപോയോ? 7 പേരെയല്ലേ EMS സർക്കാർ വെടിവെച്ചു വന്നത്? അംഗമാലി കല്ലറയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെടിവെച്ചു വന്ന 7 ക്രൈസ്തവ സഹോദരങ്ങളുടെ ഭൗതിക ശരീരം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കാര്യങ്ങൾ? ഇനി നിങ്ങൾ തകർത്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. അംഗമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി കയറി തല്ലി തകർത്തതാരാണ്? പിന്നെ നേരത്തെ ഏതോ ഒരു സ്ഥലത്ത് മിഷണറിമാർക്ക് രക്ഷകനായി പിണറായി വിജയൻ എത്തിയതിനെക്കുറിച്ച് പറഞ്ഞു. ഏത് പിണറായി വിജയൻ? താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയനോ? ആ പിണറായി വിജയനാണോ ക്രിസ്ത്യാനികളെ രക്ഷകനായി മാറാൻ പോകുന്നത്? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? സോവിയറ്റ് യൂണിയനിൽ പള്ളികൾ മുഴുവൻ പിടിച്ചിട്ട് നിങ്ങൾ മ്യൂസിയങ്ങളായിട്ടില്ലേ? ആ സോവിയറ്റ് യൂണിയനിൽ ബൈബിൾ നിരോധിച്ചില്ലേ? ബൈബിൾ പോലും നിങ്ങൾ നിരോധിച്ചില്ലേ? സോവിയറ്റ് യൂണിയനിൽ ക്രിസ്ത്യാനികളുടെ കുട്ടികളെ എത്തിയിസ്റ്റുകളാക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക പരിപാടി തുടങ്ങിയില്ലേ? കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങളിൽ മുഴുവൻ ക്രൈസ്തവതയ്ക്കെതിരായി സഭകൾക്കെതിരായി ക്രൂരമായ ആക്രമണം നടന്നില്ലേ? 20 മില്യൺ ക്രിസ്ത്യാനികളെ നിങ്ങൾ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ? ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ കൂട്ടക്കൊല ചെയ്തിട്ടില്ലേ? ആ കമ്മ്യൂണിസ്റ്റുകാരാണോ ഞങ്ങളോട് ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ വാചാലരാകുന്നത്? എന്ത് മതനിരപേക്ഷതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മതനിരപേക്ഷത കേരളം കണ്ടിട്ടുണ്ട്. എവിടെ? പൊന്നാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ സ്റ്റേജിൽ ആരായിരുന്നിരുന്നത്? അബ്ദുൽ നാസർ മദനിയെ സ്റ്റേജിൻ്റെ വശത്തിരുത്തി അബ്ദുൽ നാസർ മദനിയെ കൊണ്ട് പിണറായി വിജയനെ പുകഴ്ത്തി പ്രസംഗിപ്പിച്ചത് കേരളം മറന്നിട്ടുണ്ടോ? ആകാശം ഇടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ നടന്നു പോകുന്നവനാണ് പിണറായി വിജയനെന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞപ്പോൾ കോൾമയിർ കൊണ്ട് അഭിമാനത്തോടെ നമ്മുടെ ഉദയനാണുതാര സിനിമയിൽ സലീംകുമാർ ഇരിക്കുന്ന ഭാവത്തോടെ പിണറായി വിജയൻ ഇരുന്ന കാഴ്ചയൊന്നും കേരളം മറന്നിട്ടില്ല മാന്യ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാ കാലത്തും ഭീകരവാദ സംഘടനകളുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. LTTEയുമായി നിങ്ങൾ ചേർന്നിട്ടുണ്ട്, ഖാലിസ്ഥാനി ബിന്ദ്രൻവാലിയുമായി നിങ്ങൾ ചേർന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ, നിങ്ങൾക്ക് എന്നെ തിരസ്കരിക്കാൻ കഴിയും? അപ്പോൾ നിങ്ങൾ ഈ ക്ലീഷെ പ്രയോഗങ്ങൾ കൊണ്ടുവന്ന് ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട. ഈ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിങ്ങളുമായി ഉണ്ടാക്കിയ സഖ്യമാണ്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വേണ്ട എന്ന് മിനിമം പുന്ന നൌഷാദിൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കോ? സാധിക്കില്ല. പുന്ന നൌഷാദിനെ കൊന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SDPI ഭീകരൻ്റെ പ്രസ്ഥാനമല്ല എന്ന് പറയാൻ കോൺഗ്രസ്സുകാരന് സാധിക്കോ? ഇനി SDPI ഭീകരം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു. ആ ഭീകരനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. സാധാരണഗതിയിൽ SDPയുടെ ഭീകരന്മാർ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരന്മാർ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഈ ചർച്ചയിൽ വന്നതിന് ശേഷമാണ് ഒരു ഭീകര പ്രസ്ഥാനത്തിൻ്റെ ആൾ കൂടി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ്, പോപ്പുലർ ഫ്രണ്ടുകാരൻ ഭീകരനാണ്. നിങ്ങളൊന്ന് പറയണ്ട, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരാണ്, ഒരു സംശയവും വേണ്ട. തീവ്രവാദികളാണ്, അവരെ ഇന്നല്ലെങ്കിൽ നാളെ നിരോധിക്കപ്പെടേണ്ടവരാണ്. സർക്കാർ കാണുന്നില്ല, ഇലക്ഷൻ കമ്മീഷനാണ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇലക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ നിരോധനം ഉണ്ടാകുന്നുണ്ടല്ലോ, തീവ്രവാദ കേസിൽ അകത്തിടുന്നല്ലോ, ഭീകരന്മാർ തന്നെയാണ്. നിങ്ങൾ ഡയലോഗ് ഒന്നും അടിക്കേണ്ട. ഇത് നിങ്ങൾ ഭീകര പ്രസ്ഥാനമാണ്, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരാണ്. ആ ഭീകരന്മാര് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയാണ്. നിങ്ങൾ കർണാടകയിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇവരുമായിട്ട് അന്തർധാരയുണ്ട്. ഇവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ഈ മുന്നണിയെ പിന്തുണച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധനം നീക്കാനുള്ള ഇവരുടെ ശ്രമത്തിൽ പങ്കാളിയാകാമെന്നുള്ള ഒരു ഡീലാണ് കോൺഗ്രസ് നേതൃത്വമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഡീൽ അവരുണ്ടാക്കിയിട്ടുള്ളത് പുന്ന നൌഷാദിന്റെ രക്തത്തിൽ ചവിട്ടിയാണ്, കാസർകോട്ടെ ബാലകൃഷ്ണന്റെ രക്തത്തിൽ ചവിട്ടിയാണ്. മിനിമം കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിങ്ങൾ ബോധ്യപ്പെടണം. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഞാൻ എന്തോ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു. എന്താ മുസ്ലിം
ഞാൻ ഒരു കോപ്പും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്കെതിരെയാണ്. ഏത് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ? കുന്തിരിക്കം വാങ്ങി വെച്ചോളാൻ മുദ്രാവാക്യം വിളിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ, പാലാ ബിഷപ്പിന്റെ വീട്ടിന് മുന്നിലേക്ക് എത്തിയ ഭീകരന്മാര്, ജോസഫ് മാഷ കൈവെട്ടിയ ഭീകരന്മാര്, ആ ഭീകരന്മാർക്കെതിരെ ഞാൻ പറയും മാന്യ, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ക്രിസ്ത്യാനികൾ നിങ്ങൾ പറയുന്നത് മാത്രമൊന്നുമല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരിന്ന് പേറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ യുവാക്കളിൽ വലിയൊരു വിഭാഗം ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ശരി, ഓക്കെ.